ശുദ്ധീകരണാത്മാക്കളുടെ വടക്കമാസം 50-ാം തീയതി. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തുവരും എന്ന് ഈശോ അരുളി ചെയ്തിരിക്കുന്നു. ഈ വാക്യത്തിന്റെ അർത്ഥം വേദപാരംഗതന്മാരുടെ അഭിപ്രായ പ്രകാരം മരണശേഷം ആർക്കും പുണ്യം ചെയ്യാൻ പാടില്ല എന്നാണ്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് സൽകൃത്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ത്യാഗപ്രവർത്തികളും പുണ്യപ്രവർത്തികളും ഇപ്പോഴാണ് നാം ഉത്സാഹപൂർവം ചെയ്യേണ്ടത്. പൂർവയൗസേം സ്പർദ്ധകലുഷരായ സഹോദരന്മാരാൽ അടിമയായി വിൽക്കപ്പെട്ടു. ഒടുവിൽ ഫറവോൻ രാജാവിന്റെ കൽപ്പന പ്രകാരം തന്റെ മേൽ അന്യായമായി ആരോപിച്ച കുറ്റം മൂലം കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഹവാസിയും ഫറവോന്റെ ഉദ്യോഗസ്ഥനുമായ ഒരാൾക്ക് ഒരു വലിയ സഹായം ചെയ്തു കൊടുത്തു. അതിനുശേഷം അയാൾക്ക് നല്ല കാലം വരുമ്പോൾ തന്റെ കാര്യം പറഞ്ഞു. എങ്കിലും ശുഭസ്ഥിതിയിലെത്തിയപ്പോൾ അയാൾ ഔസേപ്പിനെ വിസ്മരിക്കുകയാണ് ഉണ്ടായത്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ സ്ഥിതിയും മിക്കവാറും ഇങ്ങനെയാണ്. മക്കൾ മാതാപിതാക്കന്മാരെയും മാതാപിതാക്കൾ മക്കളെയും സ്നേഹിതന്മാർ സ്നേഹിതന്മാരെയും ഉപകൃത്യർ ഉപകാരികളെയും മറന്ന് അവരുടെ ആത്മാക്കളുടെ സങ്കടങ്ങളെ കുറയ്ക്കുന്നതിന് ഒന്നും ചെയ്യാതെ പോകുന്നത് സാധാരണമാണല്ലോ. വല്ലതും ചെയ്താൽ തന്നെയും അതേറ്റവും തുച്ഛവുമായിരിക്കും. മരിച്ചവർ ശുദ്ധീകരണ സ്ഥലത്തിൽ ദുസ്സഹമായ വേദനകളെ അനുഭവിക്കുമ്പോൾ അവരുടെ മക്കളും ബന്ധുക്കളും ദുഗ്വാസികൾ സ്നേഹിതന്മാർ മുതലായവരും ഇവരുടെ സ്വത്തുക്കളെ യഥേഷ്ടം ചെലവഴിച്ച് സന്തോഷചിത്തരായി നടക്കുന്നു. ആകയാൽ ക്രിസ്ത്യാനികളെ, നിങ്ങളെ സംബന്ധിച്ചവർക്ക് സഹായം ചെയ്യാതെ അവരെ മറന്നു കളയാമോ? അവരെ മറന്നു കളയുന്നത് വലിയ നിജത്വവും കാഠിന്യവുമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇനിയെങ്കിലും നിങ്ങളുടെ പ്രവർത്തികളെല്ലാം അവർക്ക് ആശ്വാസമായിരിക്കാൻ തക്ക പോലെ ശുദ്ധ നിയോഗത്തോടുകൂടി ചെയ്ത് ഈ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊള്ളുവിൻ. ജപം. നിത്യനായ സർവേശ്വര, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന അങ്ങേ ദാസരുടെ ആത്മാക്കളുടെ മേൽ അങ്ങേ കൃപയെ ധാരാളമായി വർഷിക്കണമേ. ജ്ഞാനസ്നാനം വഴിയായി അങ്ങേ തിരുപുത്രന്റെ മരണഫലം അനുഭവിപ്പാനിടയായ ഇവർ താമസം കൂടാതെ അങ്ങേ അഭിമുഖമായി ദർശിക്കുന്നതിനിടവരുത്തിയരുളണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടായിരിക്കട്ടെ. നിത്യപിതാവെ, ഈശോമിശിഹ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചുവരവിനെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഗദ്സമനിയിൽ നീ ചിന്തിയ രക്തത്തുള്ളികളാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഏറ്റവും ക്രൂരമായ ചമ്മട്ടിയടിയിൽ നീ സഹിച്ച വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, മുൾമുടി ശിരസിൽ അണിയിച്ചപ്പോൾ അങ്ങനുഭവിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, കാൽവരിയിലേക്ക് കുരിശുവഹിച്ച യാത്രയിൽ നീ അനുഭവിച്ച വലിയ സഹനത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഏറ്റവും ക്രൂരമായ കുരിശേറ്റലിൽ നീ സഹിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, കുരിശിൽ നീ അനുഭവിച്ച കഠിനമായ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, നിന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിന് മുൻപ് നീ ശ്വസിച്ച അവസാന ശ്വാസത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാനിടയാകട്ടെ. നിത്യപിതാവെ, ഈശോമിശിഹ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലുത്തനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്നായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിവിധമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മിഖായേലെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദേവദൂതന്മാരും മുഖ്യ ദേവദൂതന്മാരുമായ സകല മാലാഖമാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നവവൃന്ദ മാലാഖമാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ സ്നാപയോഹനാനെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാവാന്മാരും ദീർഘദർശികളുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പത്രോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പൗലോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോഹന്നാനെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹമാരും സുവിശേഷകന്മാരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ എസ്തപാനോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ലൗറന്തിയോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗ്രിഗറിയോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അംബ്രോസീസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഇറാനിമോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മെത്രാന്മാരും വന്ദകരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദപാരംഗതന്മാരായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സന്യാസികളും തപോധനന്മാരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മറിയം മക്കളേനായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കത്രീനായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ബാർബരായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളും വിധവകളുമായ സകല വിശുദ്ധരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദയാപരനായിരുന്നു കർത്താവെ, അവരുടെ പാപങ്ങൾ പുറത്തരുളേണമേ. ദയാപരനായിരുന്നു കർത്താവെ, അവരുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. ദയാപരനായിരുന്നു കർത്താവെ, അവരുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ.
അങ്ങേ തിരുബാല പ്രായത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ വലിയ എളിമയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ ചോരവിയർപ്പയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങൊന്ന് കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങൊന്ന് അനുഭവിച്ച അടികളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുമുൾമുടിയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുകുരിശിനെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ അഞ്ചു തിരുമുറിവുകളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ വിലമതിയാത്ത തിരുരക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ മഹിമയുള്ള ഉത്ഥാനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ അതിശയമായ സ്വർഗാരോഹണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. പാപികയായിരുന്ന മറിയം മഗ്ദലനാക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കള്ളൻ്റെ അപേക്ഷ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഞങ്ങളുടെ സഹോദരർ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. മിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനമുള്ള സ്ഥലവും കൽപ്പിച്ചരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. പാപദൂക്ഷ്യത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അവരുടെ ദുഃഖത്തെ സന്തോഷമായി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അവരുടെ ആശയെ നിറവേറ്റുവാൻ ദയയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേ കണപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. സർവേശ്വര പുത്ര, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. കൃപയുടെ ഉറവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, അവർക്ക് നിത്യാശ്വാസം കൊടുത്തരുളയണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, അവർക്ക് നിത്യാശ്വാസം കൊടുത്തരുളയണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ, അപ്രകാരം സംഭവിക്കട്ടെ. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേട്ടൊരുളയണമേ. ഞങ്ങളുടെ അപേശബ്ദം അങ്ങേ സന്നിധിയിൽ എത്തട്ടെ. പ്രാർത്ഥിക്കാം. സകല വിശ്വാസികളുടെയും സൃഷ്ടാവും
രക്ഷിതാവുമായിരിക്കുന്ന സർവീശ്വര, മരിച്ച അങ്ങേ ദാസരെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തരുളേണമേ. എന്നേക്കും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ, ഈ അപേക്ഷയെ കരുണയോടെ കേട്ടരുളേണമേ. നിത്യപിതാവേ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ മുതലായവരെ വേണ്ടവിധം സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടുകൂടെ വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ ബന്ധുക്കൾ, സ്നേഹിതർ എന്നിവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങയെ സന്തോഷമായി ദർശിച്ചു കൊണ്ടിരിക്കാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവർക്ക് നിത്യാശ്വാസം കൊടുത്തരുളേണമേ. നിത്യവിളിച്ചം അവർക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. സുഹൃതജപം. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. സൽക്രിയ, ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് ദേവാലയത്തിൽ എന്തെങ്കിലും കാഴ്ച കൊടുക്കുക. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.